സഹോദരി സഹോദരന്മാരെ, കൂടുതൽ സംസാരിക്കാനില്ല. ഇവിടെ നല്ല നിലക്ക് ഒരു സിനിമ നിർമ്മിക്കാനാണ് പോകുന്നത് എന്ന് ഏതായാലും വ്യക്തമായി. അതിനെയല്ല ആശംസകൾ. ആദ്യം പറയാനുള്ളത് ജി എസ് പ്രദീപിനെ കുറിച്ച് തന്നെയാണ്. നമുക്കെല്ലാം അറിയാവുന്ന പ്രദീപിന് സാധാരണ ജീവിതത്തിലുണ്ടാകുന്ന നിമ്നോന്നത ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇതിനുവേണ്ടി എൻ്റെ അടുത്ത് വന്നപ്പോൾ പണ്ട് പരിചയമുള്ള ഏതോ ഒരാളാണല്ലോ എന്ന് തോന്നുന്ന നിലയിലാണ് ഉണ്ടായത്. അപ്പോഴാണ് പ്രദീപാണ് എന്ന് മനസ്സിലാകുന്നത്. നേരത്തെയുള്ള മുഖം തന്നെ മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു എൻ്റെ രണ്ടാം ജന്മമാണ് എന്ന്. പ്രദീപനോടൊന്നേ എനിക്ക് പറയാനുള്ളൂ, ഇതെല്ലാം നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന ഒന്നാണ്. നമ്മളെ നശിപ്പിക്കാൻ മറ്റുള്ളവർ വിചാരിച്ചാലൊന്നും സാധിക്കില്ല, നമ്മൾ തന്നെ വിചാരിക്കും. നമ്മൾ തന്നെ അങ്ങനെയൊരു നിലയിലെത്തുമ്പോഴാണ് നമുക്ക് നാശം വരുന്നത്. ഏതായാലും നല്ലത്, ഒരു പുതിയ ലോകത്തേക്ക് കടക്കുകയാണ്. ഈ ലോകത്തിനൊരു പ്രത്യേകതയുണ്ട്, ഒരുപാട് പ്രതിഭാധനന്മാരുള്ള ഒരു ലോകമാണ്. പ്രതിഭക്ക് പ്രദീപന് യാതൊരു കുറവുമില്ല, പക്ഷേ ഒരു പ്രത്യേക ലോകമാണ്. അതിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നേരത്തതിനേക്കാളും വലിയ അപകടം സംഭവിക്കാനിടയില്ല. അപ്പോൾ ചിലത് കാണുമ്പോൾ ആ വഴിക്ക് നീങ്ങിപ്പോകാതിരിക്കണം. അത്രയേ എനിക്ക് പ്രദീപിനോട് പറയാനുള്ളൂ. പ്രദീപ് നമുക്കെല്ലാം അറിയാം, നല്ല പ്രതിഭയുള്ളയാളാണ്. ആ പ്രതിഭ കൂടുതൽ നല്ല നിലക്ക് പ്രകടിപ്പിക്കാൻ ഇനിയും അവസരമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു സമര രീതി സ്വന്തമായി പ്രദീപ് വളർത്തിയെടുക്കണം കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന്. സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. നല്ല ബാല താരങ്ങൾ വന്നിട്ടുണ്ട്, മറ്റുള്ളവർ നല്ല നിലക്കുണ്ട് എന്ന് പറഞ്ഞു. നല്ല നിലക്ക് സിനിമ നിർമ്മിച്ച കൂട്ടരാണ് ഇത് നിർമ്മിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ളത്. എല്ലാ ആശംസകളും സിനിമക്ക് നേർന്നുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം.